ശശി തരൂരിനെ തഴയരുതെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള മൂന്ന് എം പിമാർ എഐ സി സി പ്രസിഡന്റ് മല്ലികാർജുൻ ഗാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള ശശി തരൂരിന് മാന്യമായ പരിഗണന നൽകണമെന്നും മാറ്റി നിർത്തരുതെന്നും എം പിമാരായ കെ മുരളീധരൻ ബെന്നി ബഹനാൻ എം കെ രാഘവൻ എന്നിവർ ഗാർഗെയോട് ആവശ്യപ്പെട്ടു തരൂരിന് പ്രവർത്തക സമിതി അംഗത്വമോ സംഘടനാ തലത്തിൽ പ്രധാന ചുമതലയോ നൽകണമെന്ന് രാഘവൻ ആവശ്യപ്പെട്ടു സംഘടനാ തലത്തിലെ അഴിച്ചുപണി ഉൾപ്പെടെ പാർട്ടിയെ അടിമുടി ഉടച്ചുവാർക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്ലീനറി സമ്മേളനത്തിലേക്ക് കോൺഗ്രസ് കടക്കാനിരിക്കെയാണ് തരൂരിനു വേണ്ടി നേതാക്കൾ രംഗത്തു വന്നത് ഉന്നത നേതൃത്വവുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കാമെന്ന് ഗാർഗെ അറിയിച്ചു അനാരോഗ്യം അലട്ടുന്ന ഉമ്മൻചാണ്ടി ഈ മാസം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെ ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നടക്കുന്ന പ്ലീനറി സമ്മേളനത്തിൽ പങ്കെടുക്കില്ല പ്രവർത്തക സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടേക്കും പകരം തരൂർ വരുന്നതിനോട് അദ്ദേഹത്തിന് എതിർപ്പില്ല എന്നാണ് സൂചന ഉമ്മൻചാണ്ടിക്ക് പുറമെ എ കെ ആന്റണി കെ സി വേണുഗോപാൽ എന്നിവരാണ് നിലവിൽ സമിതിയിലുള്ളത് പ്രവർത്തക സമിതിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നാൽ തരൂർ മത്സരിക്കാനുള്ള സാധ്യത കുറവാണെന്ന് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു തിരഞ്ഞെടുപ്പ് നടന്നാൽ രമേശ് ചെന്നിത്തല മത്സരത്തിനിറങ്ങിയേക്കും എൻ എസ് യു യൂത്ത് കോൺഗ്രസ് കാലം മുതൽ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചതുവഴി വിവിധ നേതാക്കളുമായുള്ള ഊഷ്മള ബന്ധം രമേഷിന് മുതൽക്കൂട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കൊൽക്കത്തയിൽ നടന്ന പ്ലീനറി സമ്മേളനത്തിലാണ് ഏറ്റവും ഒടുവിൽ പ്രവർത്തക സമിതിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത് ന്യൂസ് ഡെസ്ക് യുടോക്